പാചക വാതക സബ്സിഡി നിർത്തലാക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരെന്ന് വീട്ടമ്മമാർ പ്രതികരിച്ചു. 18 കോടി ഗാർഹിക ഉപഭോക്താക്കൾക്ക് വൻ സാമ്പത്തിക ബാധ്യതയ്ക്കാണ് തീരുമാനം വഴിവെക്കുക. സബ്സിഡി നിർത്തലാക്കാനുള്ള സർക്കാർ നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. 2 മാസം മുൻപ് ഒറ്റയടിക്ക് 32 രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് മാസം 4 രൂപ വീതം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം. LPG സിലിണ്ടറിന് 4 രൂപ വീതം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക 18.11 കോടിയോളമുള്ള ഗാർഹിക ഉപഭോക്താക്കളെയാണ്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സർക്കാർ ഇക്കഴിഞ്ഞ വർഷം LPG കണക്ഷൻ നൽകിയ 2.5 കോടിയോളമുള്ള ദാരിദ്ര്യരേഖയിൽ കുത്തനെ താഴെയുള്ള കുടുംബങ്ങൾക്കും വൻ സാമ്പത്തിക ഭാരമാണ് ഉണ്ടാക്കുക. സർക്കാർ നൽകുന്ന 86 രൂപ സബ്സിഡി ഇനി മുതൽ ജനം തന്നെ നേരിട്ട് എണ്ണക്കമ്പനികൾക്ക് നൽകണം. എണ്ണ വിപണിയെ GST നിന്ന് ഒഴിവാക്കിയ നീക്കത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു നിർദ്ദേശം എണ്ണക്കമ്പനികൾക്ക് കേന്ദ്രം നൽകിയത് എന്നത് ശ്രദ്ധേയമാണ്. മെയ് 30 കേന്ദ്രം നിർദ്ദേശം നൽകിയതിനു ശേഷം മാത്രം LPG സിലിണ്ടറിന് ഒറ്റയടിക്ക് 32 രൂപയോളം വർദ്ധിപ്പിച്ചു. ഇതോടെ 420 രൂപയ്ക്ക് സബ്സിഡിയോടെ ലഭിച്ചിരുന്ന പാചകവാതക സിലിണ്ടർ വാറ്റ് ഉൾപ്പെടെ 480 ആയി വർദ്ധിച്ചു. ഇതിനു പുറമെയാണ് മാസം തോറും ഇനി 4 രൂപ വീതം വർദ്ധിപ്പിക്കുന്നത്. ₹14.2 കിലോയുള്ള സിലിണ്ടറിന് 4 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ 5 കിലോ വീതമുള്ള സിലിണ്ടറുകൾക്കും ആനുപാതികമായി വില വർദ്ധിക്കും. രാജ്യത്തെ 18 കോടിയോളമുള്ള ഗാർഹിക ഉപഭോക്താക്കളെയാണ് തീരുമാനം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക. സബ്സിഡി ഇനത്തിലെ സാമ്പത്തിക ഭാരം ജനങ്ങളുടെ തലയിൽ തന്നെ കെട്ടിവെക്കുന്ന വിചിത്ര തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ശങ്കർ, ദില്ലി.